മുഗലപുത്തൂർ ദേശീയപാതയിൽ നിന്നും സ്വർണ്ണ ഇടപാടുകാരനെ തട്ടിക്കൊണ്ടുപോയി 1.5 കോടി രൂപ കൊള്ളയടിച്ച കേസിൽ രണ്ട് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കണ്ണൂരിലെ തെളിവെടുപ്പിനിടെ കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാറും 70,000 രൂപയും കണ്ടെടുത്തു. കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കണ്ണൂർ പുതിയ തെരുവ് നായ്ക്കർ നടുക്കണ്ടി വീട്ടിൽ എൻ മുബാറക്കുമായി കണ്ണൂരിൽ നടത്തിയ തെളിവെടുപ്പിലാണ് അന്വേഷണ സംഘം 70,000 രൂപയും കാറും കണ്ടെത്തിയത്. മുബാറക്ക് സുഹൃത്തിന് സൂക്ഷിക്കാൻ നൽകിയതായിരുന്നു പണം. കൊള്ളയ്ക്കുപയോഗിച്ച കാർ കണ്ണൂർ അത്താഴക്കുന്നിലെ വീട്ടുപറമ്പിൽ നിന്നാണ് കണ്ടെത്തിയത്. വാടകയ്ക്കെടുത്ത കാറാണിത്. മറ്റൊരു പ്രതിയായ കുമ്പള ശാന്തിപ്പള്ളം ബദരിയ നഗറിലെ AG ഷഹീറുമായി കുമ്പളയിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിൽ ഇതുവരെയായി 30,70,000 രൂപയും 9 പവൻ സ്വർണവും 7 വാഹനങ്ങളുമാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ തൃശൂർ കൊടശ്ശേരിയിലെ എഡ്വിൻ തോമസ്, ആലുവ പടുവപ്പുറം കുറുകുട്ടെ ആന്റണി ലൂയിസ് എന്നിവരെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കേസിൽ 1 മുതൽ 3 വരെ പ്രതികളായ സിനിൽ, സുജിത്ത്, ജോബിഷ് ജോസഫ് എന്നിവർ ഇനിയും അറസ്റ്റിലാകാനുണ്ട്. കാസർഗോഡ് DYSP P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഇൻസ്പെക്ടർ P അജിത് കുമാർ, SI AM രഞ്ജിത് കുമാർ, ASI K വിജയൻ, C മോഹനൻ, അബ്ദുൾ ഷക്കൂർ, P ശിവകുമാർ, M രാജേഷ് എന്നിവരാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.